Namaskaram Network News Avarilekku Swagatham. Payyanur Nagara Sabhayile Vyapara Sthapanangalil Covid Manadandangal Nadappilakkunnundo Ennu Arogya Vibhagathinte Nethrutvathil Parishodhana Aarambichu. Kadakalil Ninnum Palakiya Ulpannangal Pidichedutthu. Covid Niyanthranangalil Ilavu Vannathode Payyanur Nagara Sabhayile Vyapara Sthapanangalil Covid Manadandangal Nadappilakkunnundo Ennu Arogya Vibhagathinte Nethrutvathil Parishodhana Aarambichu. കടകളിൽ നിന്നും പഴകിയ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. വ്യാപാര ഉടമകൾ വാക്സിൻ എടുക്കുകയോ കോവിഡ് പരിശോധന നടത്തിയതിന്റെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കുകയോ ചെയ്യണം. ഗവൺമെന്റ് തീരുമാനപ്രകാരം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സ്ഥാപനങ്ങൾ തുറക്കുന്നതിനുള്ള തീരുമാനമെടുത്ത പശ്ചാത്തലത്തിൽ എല്ലാ സ്ഥാപനങ്ങളിലും നഗരസഭ ആരോഗ്യ പ്രവർത്തകർ പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായി സ്ക്വാഡ് പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും എല്ലാ സ്ഥാപനങ്ങളിലെയും സാധനങ്ങൾ പരിശോധിക്കുകയും കാലാവധി കഴിഞ്ഞിട്ടുള്ള സാധനങ്ങൾ കണ്ടെത്താനാവശ്യമായ ഇടപെടലുകൾ നടത്തുകയും വ്യാപാരികൾക്ക് ബോധവൽക്കരണം നടത്തുന്നതിനുമുള്ള ഇടപെടലുകൾ നഗരസഭ നടത്തിവരികയാണെന്നും തുടർന്നും നഗരസഭയുടെ നേതൃത്വത്തിൽ കർശന പരിശോധനയും ഇടപെടലുകളും ഉണ്ടാകുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അറിയിച്ചു. ഓരോ സ്ഥാപനങ്ങളിലും അവിടെ പ്രവർത്തിക്കുന്ന കടയുടമകളും അവിടുത്തെ ജീവനക്കാരും എല്ലാം വാക്സിൻ എടുക്കുകയോ അല്ലെങ്കിൽ കോവിഡ് ടെസ്റ്റ് നടത്തിയിട്ട് സർട്ടിഫിക്കറ്റ് കയ്യിൽ വെക്കുകയോ വേണം എന്നുള്ളത് നേരത്തെ തീരുമാനിച്ചിട്ടതാണ്. അത് കർശനമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുന്നതിന് വേണ്ടി തുടർന്നുള്ള ദിവസങ്ങളിലും നഗരസഭയുടെ ഭാഗത്തു നിന്ന് കർശനമായിട്ടുള്ള പരിശോധനയും ഇടപെടലുകളും ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. വ്യാപാര സ്ഥാപനങ്ങളിൽ കർശന പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്നും കാലാവധി കഴിഞ്ഞ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നത് ശ്രദ്ധയിൽപ്പെടുന്ന കടകളുടെ ലൈസൻസ് റദ്ദു ചെയ്യുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും എച്ച് എ സുബേർ പി വി പറഞ്ഞു. തന്നെ ഭക്ഷണ സാധനങ്ങൾ എക്സ്പയറി ആയ സാധനങ്ങൾ സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്നതും കൃത്യമായ രീതിയിൽ റിട്ടേൺ ചെയ്യുന്ന സാധനങ്ങൾ അതാത് റാക്കിൽ അടുപ്പിച്ച് സൂക്ഷിക്കാതിരിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതുൾപ്പെടെയുള്ള ഫൈൻ ചുമത്തിക്കൊണ്ടുള്ള നടപടിയിലേക്കാണ് ആരോഗ്യ വിഭാഗം ഉദ്ദേശിക്കുന്നത്. ഹരി പുതിയില്ലത്ത് ബിനില, ഇന്ദു, ബിന്ദു, പ്രവീൺ, മധുസൂദനൻ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേവഹരിത പച്ചത്തുരുത്തിന് തുടക്കമായി. ആഗോളതാപനത്തിന്റെ പ്രത്യാഘാതം കുറക്കുകയാണ് ലക്ഷ്യം. ലോകമെങ്ങും ആഗോളതാപനത്തിന്റെ പ്രത്യാഘാതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അവസരത്തിലാണ് കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് ദേവഹരിത പച്ചത്തുരുത്തുകൾക്ക് രൂപം നൽകുന്നത്. നല്ലൊരു നാളേക്കായി പഞ്ചായത്തിനെ രൂപപ്പെടുത്തുകയാണ് ലക്ഷ്യം. വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കുക മാത്രമല്ല അത് പരിപാലിക്കുന്നതിന് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അന്തരീക്ഷത്തിൽ ആവശ്യമായ ഘടകങ്ങൾ ശരിയായ തോതിൽ നിലനിർത്തുക, ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണമൊരുക്കുക എന്നതുകൂടി ഈ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. ഹരിത കേരള മിഷന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാകുന്നത്. പയ്യന്നൂർ നഗരസഭാ അധ്യക്ഷ കെ വി ലളിത വൃക്ഷത്തൈ നട്ടുകൊണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് വലിയ ഭവിഷ്യത്തുകൾ നമ്മുടെ നാട്ടിൽ വരുത്തിവെക്കുന്നതിന് വേണ്ടി ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ വരുമ്പോഴാണ് പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ ഗവൺമെൻറ് തലത്തിൽ തന്നെ ഇടപെട്ടുകൊണ്ട് നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ LDF ഗവൺമെൻറ് തയ്യാറായത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു അധ്യക്ഷയായി, കേരള ഹരിതമിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ മുഖ്യാതിഥിയായി, സെക്രട്ടറി സന്തോഷ് കുമാർ സി പി, വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ, അസിസ്റ്റന്റ് സെക്രട്ടറി എം ചന്ദ്രശേഖരൻ, സി ബാലകൃഷ്ണൻ, കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, പി ശ്യാമള, പി ഹരികുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ നഗരസഭ നഗരശുചീകരണത്തിന്റെ ഭാഗമായി മാലിന്യ കേന്ദ്രങ്ങളിൽ ലിറ്റിൽ ഗാർഡൻ പദ്ധതിയിലൂടെ ഇനി പൂന്തോട്ടമൊരുങ്ങും. ചെയർപേഴ്സൺ കെ വി ലളിത ചെടികൾ നട്ട് പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭയിൽ അജൈവ മാലിന്യ സംസ്കരണ പദ്ധതി ആരംഭിച്ചതോടുകൂടി മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിൽ നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെയും ശുചീകരണ തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ പൂന്തോട്ടമൊരുക്കി തുടങ്ങി. ആരോഗ്യ സുരക്ഷയ്ക്ക് മാലിന്യമുക്ത നഗരം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നഗരസഭയുടെ നേതൃത്വത്തിൽ വീടുകൾക്ക് പുറമെ കടകളിൽ നിന്നും ഹരിതസേനയുടെ നേതൃത്വത്തിൽ അജൈവ മാലിന്യം ശേഖരിക്കുന്ന പ്രവർത്തനം നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. ഓരോ പ്രദേശത്തും മാലിന്യം വലിച്ചെറിയുന്ന പ്രദേശത്ത് ചെടികൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ആ പ്രദേശങ്ങൾ സൗന്ദര്യവൽക്കരിക്കാനും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞ് തടയാനും ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് നഗരസഭ നടത്തുന്നത്. ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഈ ഒരു തീരുമാനത്തിൽ നിന്നും മാറ്റം വരുത്തുന്ന നിലയിലേക്കുള്ള ഇടപെടലുകൾ ഉണ്ടായാൽ കർശനമായിട്ടുള്ള നടപടികളുമായിട്ട് നഗരസഭ മുന്നോട്ട് പോകും എന്നതുകൂടി അറിയിക്കുകയാണ്. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വീടുകളിൽ രണ്ടാംഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശുചിത്വം സംബന്ധിച്ച് കൌൺസിലർമാർ, ആശാപ്രവർത്തകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ
ഗാർഹികതല സർവേ നടത്തും. ശുചിയായ അന്തരീക്ഷം ഉറപ്പുവരുത്തുകയും ബോധവൽക്കരണവുമാണ് ലക്ഷ്യമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. നഗരസഭയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം ജീവനക്കാരോടൊപ്പം വളണ്ടിയർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാലിന്യം വലിച്ചെറിയുന്നത് തടയുന്നതിന് രാത്രികാല സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന കർശനമാക്കുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ സുബീർ അറിയിച്ചു. പൊതുസ്ഥലങ്ങളിലും മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിലും ഇനി മാലിന്യം വലിച്ചെറിയുന്നതും നിക്ഷേപിക്കുന്നതും ഒഴിവാക്കി മാലിന്യ സംസ്കരണത്തിനും നഗരശുചീകരണത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായാണ് നഗരസഭ മുന്നോട്ടു പോകുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എഫ് സി ഐ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ എഫ് സി ഐക്ക് മുന്നിൽ പ്രതിഷേധം നടത്തി. സി ഐ ടി യു കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾക്ക് കേരള സർക്കാർ അനുവദിച്ചു നൽകിയ ആനുകൂല്യങ്ങൾ പ്രൈവറ്റ് കോൺട്രാക്ടർ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതിനെതിരെയും തൊഴിലാളികളെ കൊണ്ട് അമിതഭാരം എടുപ്പിക്കുന്ന എഫ് സി ഐ നയത്തിനെതിരെയും മുഴുപ്പിലങ്ങാട് ഗുഡ്ഷെഡ് കരാർവൽക്കരിക്കുന്നതിനെതിരെയും എഫ് സി ഐ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ എഫ് സി ഐക്ക് മുന്നിൽ പ്രതിഷേധ പരിപാടി നടത്തി. സി ഐ ടി യു കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗോഡൌണുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കുള്ള അധ്വാന ഭാരം കണക്കിലെടുത്തുകൊണ്ട് അവരുടെ ജോലി ക്രമീകരിക്കുമ്പോൾ അവർക്ക് ഈ ചാക്ക് ഉയരത്തിൽ അട്ടിവെക്കുന്നത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരു വേതനം അട്ടിക്കാശ് അല്ലെങ്കിൽ അട്ടി പൈസ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയത്. അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. എം രാമകൃഷ്ണൻ, വി കെ മണിരാജ്, എം ആനന്ദൻ, പി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചെറുതാഴം പഞ്ചായത്ത് നടപ്പിലാക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി നരീക്കാംവള്ളിയിൽ സ്ഥാപിച്ച കുടിവെള്ള പൈപ്പ് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരാതി. പൊതുവഴി തടസ്സപ്പെടാത്ത വിധം പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ചെറുതാഴം പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായാണ് നരീക്കാംവള്ളി മൃഗാശുപത്രിക്കും റേഷൻ കടയ്ക്കും മധ്യേ റോഡിനോട് ചേർന്ന് കൾവെട്ടിന്റെ അരികിൽ കൂടി പൈപ്പ് സ്ഥാപിച്ചത്. എന്നാൽ ഈ ഭാഗത്ത് താമസിക്കുന്നവർ നിത്യേന ഉപയോഗിക്കുന്ന പൊതുവഴി തടസ്സപ്പെടും വിധമാണ് പൈപ്പ് സ്ഥാപിച്ചത്. ഇപ്പോൾ റോഡിൽ നിന്നും പൈപ്പ് കടന്ന് ബുദ്ധിമുട്ടിയാണ് ജനങ്ങൾ ഇടവഴിയിലേക്കിറങ്ങി വീട്ടിലെത്തുന്നത്. കൂടാതെ മഴക്കാലമായാൽ ഈ വഴിയിലൂടെ യാത്ര ചെയ്യാനും നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്. കൾവെട്ടിനോട് ചേർന്ന് തറനിരപ്പിൽ നിന്നും ഉയർത്തി സ്ഥാപിച്ച പൈപ്പ് ലൈൻ കൾവെട്ട് കഴിഞ്ഞ് 4 മീറ്ററോളം വടക്കു ഭാഗത്തേക്ക് ഇവരുടെ വഴി തടസ്സപ്പെടും വിധമാണുള്ളത്. ഈ വഴിയെ ആശ്രയിക്കുന്നവരുടെ ബുദ്ധിമുട്ട് പ്രാദേശിക ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് കുടിവെള്ള പദ്ധതി അധികൃതരുമായി ചർച്ച ചെയ്തെങ്കിലും ഉദ്യോഗസ്ഥർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെന്നും പ്രദേശത്തുകാർ പറയുന്നു. ഇവിടുന്ന് കൾവെട്ട് 3 എണ്ണം ഉണ്ട്, വേറെ 4 എണ്ണം. ആ 4 കൾവെട്ടിനും കറക്റ്റായിട്ട് വീതിക്ക ഇട്ടിട്ടാണ്. അതുപോലെ നമുക്ക് ഇത് ചെയ്തു തരണം. അവിടെ ഒന്നും വഴിയില്ലാന്ന് തരും. ഈ വഴിയില്ലാത്തതിന് കൃത്യമായിട്ടും ഈ വഴി പോകുന്ന 5-8 വീട്ടുകാരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഈ വാട്ടർ അതോറിറ്റിക്കാർ ചെയ്ത ഏറ്റവും വലിയൊരു നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ വഴി വരെ നിഷേധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നത്. പ്രശ്നത്തിന് രമ്യമായ പരിഹാര നടപടികളുണ്ടായിട്ടും ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുടെ പിടിവാശി മൂലം കുട്ടികളടക്കം നടന്നുപോകുന്ന വഴിക്ക് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ പൈപ്പ് ലൈനിന്റെ പ്രവൃത്തി തുടർന്നു വരികയാണെന്നും നാട്ടുകാർ പറയുന്നു. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെട്ട് പൊതുവഴി തടസ്സമില്ലാതെ ഉപയോഗിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. സമ്പൂർണ്ണ ശുചിത്വ നഗരസഭയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ പയ്യന്നൂർ നഗരസഭയിലെ പെരുമ്പയിൽ ശുചീകരണം നടത്തി മാലിന്യം നീക്കി പൂന്തോട്ടമൊരുക്കി. മാലിന്യ കേന്ദ്രങ്ങളിൽ ലിറ്റിൽ ഗാർഡൻ പദ്ധതിയിലൂടെ പയ്യന്നൂർ പെരുമ്പയിൽ പൂന്തോട്ടമൊരുക്കൽ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭയെ സമ്പൂർണ്ണ ശുചിത്വ നഗരസഭയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ പയ്യന്നൂർ പെരുമ്പയിൽ എസ് പി സ്റ്റോറിന് സമീപം ഒരുക്കിയ പൂന്തോട്ടം ചെടികൾ നട്ടുകൊണ്ട് നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. മാലിന്യ കേന്ദ്രങ്ങളിൽ ലിറ്റിൽ ഗാർഡൻ പദ്ധതിയിലൂടെയാണ് ഇവിടെ പൂന്തോട്ടമൊരുക്കിയത്. ജെ ജെ മാരായ ഹരി പുതിയില്ലത്ത്, ലതീഷ്, ബിനില, കൌൺസിലർമാരായ വി ബാലൻ, വി വി സജിത, ടി വിശ്വനാഥൻ, സി ജയ എന്നിവരും ആരോഗ്യ വിഭാഗം ജീവനക്കാരായ പ്രവീൺ, മധുസൂദനൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വിളയാങ്കോട് ചിറ്റന്നൂരിലെ മരങ്ങാട്ടിലത്ത് മധുസൂദനൻ നമ്പൂതിരി 2007 നിർമ്മിച്ച കാൽച്ചിലമ്പ് എന്ന സിനിമയുടെ റിലീസ് ഓഗസ്റ്റ് 20 ഉത്രാടം നാളിൽ നടക്കും. മധുസൂദനൻ നമ്പൂതിരിയുടെ അച്ഛൻ മരങ്ങാട്ടിലത്ത് കുഞ്ഞികൃഷ്ണൻ നമ്പൂതിരി മകന്റെ സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയ ദിവസം വിളയാങ്കോട് ചിറ്റന്നൂരിലെ വീട്ടിൽ തെളിയിച്ച ദീപം കെടാതെ കാത്തിരുന്നത് നീണ്ട 14 വർഷമാണ്. മരങ്ങാട്ടില്ലത്ത് കുഞ്ഞികൃഷ്ണൻ നമ്പൂതിരിയുടെ മകൻ മരങ്ങാട്ടില്ലത്ത് മധുസൂദനൻ നമ്പൂതിരി 2007 കാൽച്ചിലമ്പ് എന്ന സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത്. സുകുമാർജിയാണ് സിനിമയുടെ കഥയെഴുതിയത്.
MT 500 സിനിമ സംവിധാനം ചെയ്തത്. വിനീത്, സമൃദ്ധ, സുനിൽ, മോഹൻ ശർമ്മ, മധുബാൽ തുടങ്ങിയവർ വേഷമിട്ട സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി 2010 ഏപ്രിലിൽ സെൻസർ നടന്നു. ഇന്ത്യൻ പനോരമയിൽ പ്രദർശിപ്പിച്ച സിനിമ സാമ്പത്തിക പ്രതിസന്ധി മൂലം റിലീസായില്ല. സിനിമയുടെ ചിത്രീകരണം തുടങ്ങുന്ന ദിവസം കുഞ്ഞികൃഷ്ണൻ നമ്പൂതിരി ദീപം തെളിയിച്ചതാണ്. മകൻ പറഞ്ഞു കേട്ടത് 2-3 വർഷം കൊണ്ട് ചിത്രീകരണം പൂർത്തീകരിച്ച് സിനിമാശാലകളിൽ ഓടിത്തുടങ്ങുമെന്നാണ്. അതുവരെ ദീപം സംരക്ഷിച്ചു നിർത്താമെന്ന് അച്ഛനും കരുതി. അതോടെ രാവും പകലും മണിക്കൂറുകൾ ഇടവിട്ട് എണ്ണയൊഴിച്ച് കുഞ്ഞികൃഷ്ണൻ നമ്പൂതിരി കാത്തിരുന്നു. പക്ഷേ സിനിമ റിലീസായില്ല. എത്രയും പെട്ടെന്ന് സിനിമ പൂർത്തിയായിക്കൊണ്ട് തന്നെ ഒരു 1.5 വർഷത്തിനുള്ളിൽ ഉള്ളതിനെ പൂർത്തിയായിക്കൊണ്ട് നമുക്ക് ആ സിനിമ റിലീസ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മളൊരു അന്ന് തന്നെ ഒരു വിളക്ക് ഇവിടെ വെച്ചത്, അതിൻ്റെ ഒരു പിന്നെ. പക്ഷേ എന്തുകൊണ്ടോ നമുക്ക് അത് തുടർന്ന് ചില സാമ്പത്തികവും മറ്റുള്ള ബുദ്ധിമുട്ടുകളും കൊണ്ട് അത് തുടർന്ന് പോകാൻ വേണ്ടി സാധിച്ചില്ല. പക്ഷെ നമ്മൾ വിളക്ക് അത് സംരക്ഷിച്ചു. ഈ അച്ഛന്റെ ആഗ്രഹം സഫലമാക്കാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു നിർമ്മാതാവും സംവിധായകനും. ഒരിക്കൽ പോലും ടാക്കീസിൽ പോയി സിനിമ കണ്ടിട്ടില്ലാത്ത അച്ഛനാണ് മകന്റെ സിനിമയുടെ റിലീസിംഗിനായി തിരികെടാതെ കാത്തിരിക്കുന്നത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് സിനിമ റിലീസിംഗിനായി പുതിയ മാധ്യമങ്ങൾ വന്നു. അതിൽ കാൽച്ചിലമ്പിനും ഒരവസരം കിട്ടി. ഓഗസ്റ്റ് 20 ഉത്രാടം നാളിൽ സിനിമ ആക്ഷൻ OTTയിൽ റിലീസാകും. ചിറ്റന്നൂരിലെ മരങ്ങാട്ടിലെത്ത കുഞ്ഞികൃഷ്ണൻ നമ്പൂതിരി സിനിമാ കഥകളെ പോലും വെല്ലുന്ന രീതിയിലാണ് പൂജാമുറിയിൽ ദീപം തെളിയിച്ച് കാത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ട്രോളിംഗ് നിരോധനം അവസാനിച്ചിട്ടും മത്സ്യലഭ്യതയിലെ കുറവ് തീരങ്ങളിൽ നിരാശ പരത്തുന്നു. മത്സ്യം കൂടുതലായി ലഭിക്കേണ്ട സമയമാണെങ്കിലും കാര്യമായ കോളി ലഭിക്കാതെയാണ് ബോട്ടുകൾ തീരത്തണയുന്നത്. ട്രോളിംഗ് നിരോധനം അവസാനിച്ചിട്ട് 3 ദിവസമായെങ്കിലും മത്സ്യലഭ്യതയിലെ കുറവ് തീരത്ത് നിരാശ പടർത്തുകയാണ്. താരതമ്യേന വില കുറഞ്ഞ ചാമ്പാൻ മത്സ്യമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ലഭിച്ചത്. ചൊവ്വാഴ്ച ഓടങ്ങൾക്ക് ആശ്വാസത്തിനുള്ള വകയായി ചെമ്മീൻ ലഭിച്ചപ്പോൾ പല ബോട്ടുകൾക്കും ഡീസൽ കാശ് പോലും ലഭിക്കാത്ത സ്ഥിതിയായിരുന്നു. ആഴക്കടലിൽ മീൻ ലഭ്യത കുറഞ്ഞു വരുന്നതാണ് ബോട്ടുകളെ പ്രതിസന്ധിയിലാക്കുന്നത്. തീരദേശത്ത് നിന്നും 5 കിലോമീറ്റർ വരെ വള്ളങ്ങൾക്കും അതിനു പുറത്ത് ബോട്ടുകൾക്കുമാണ് മത്സ്യബന്ധനത്തിന് അനുമതി. തീരക്കടലിലെ മത്സ്യമാണ് വള്ളക്കാരുടെ പ്രധാന ആശ്രയം. ആഴക്കടലിലേക്ക് പോകുന്നതോറും മത്സ്യസമ്പത്ത് കുറഞ്ഞു വരുന്നതാണ് ബോട്ടുകൾക്ക് വിനയാകുന്നത്. ഡീസൽ കാശ് പോലും ലഭിക്കാതെ വരുന്നതോടെ ബോട്ടുകൾ കടലിൽ പോകുന്നത് പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. വേനൽ കനക്കുമ്പോൾ കടലിൽ മത്സ്യം കുറയുന്നത് പതിവാണെങ്കിലും ഇപ്പോൾ മത്സ്യം കൂടുതലായി ലഭിക്കേണ്ട സമയമാണ്. വരും ദിവസങ്ങളിൽ കടൽ കനിയുമെന്നു തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രതീക്ഷ. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വൈദ്യുതി നിയമ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ കേരള സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് വൈദ്യുതി ജീവനക്കാർ. കേരള നിയമസഭയ്ക്കും LDF സർക്കാരിനും അഭിവാദ്യമർപ്പിച്ച് ജീവനക്കാർ പയ്യന്നൂർ നഗരത്തിൽ പ്രകടനം നടത്തി. വ്യാഴാഴ്ച നിയമസഭയിലാണ് കേന്ദ്ര സർക്കാരിന്റെ സ്വകാര്യവൽക്കരണ നീക്കത്തിനെതിരെ പ്രമേയം പാസാക്കിയത്. വൈദ്യുതി നിയമ ഭേദഗതിക്കെതിരെ August 10 KSCB ജീവനക്കാർ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പണിമുടക്ക് നടത്തുന്നുണ്ട്. പയ്യന്നൂർ നഗരത്തിൽ നടന്ന പ്രകടനത്തിന് സൂരജ് TP, വിനോദ് CV, ജയചന്ദ്രൻ PV, ഗോവിന്ദൻ BP, അബ്ദുൽ ഖാദർ KP തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉദിനൂർ സെൻട്രൽ AUP സ്കൂളിന്റെ മീറ്റർ ബോക്സിന് തീപിടിച്ചു. വ്യാഴാഴ്ച രാവിലെ 7:45 സംഭവം. സ്കൂൾ ഓഫീസിന്റെ പുറം ചുമരിലുള്ള മീറ്റർ ബോക്സിൽ നിന്നുമാണ് തീ പടർന്നത്. മീറ്റർ ബോക്സും ബോക്സിൽ നിന്ന് ഇലക്ട്രിക് പോസ്റ്റിലേക്കുമുള്ള സർവീസ് വയറും പൂർണ്ണമായും കത്തിനശിച്ചു. സമീപത്തുണ്ടായിരുന്നവർ തീയണച്ചതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവായി. സ്കൂളിലെ ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനം. തൃക്കരിപ്പൂർ KSCB ജീവനക്കാർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പപ്പായകൾ പലതരം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ കാങ്കോലിൽ നിന്ന് ചീമേനിയിലേക്ക് പോകുമ്പോൾ വഴിയരികിൽ കാണുന്ന മഞ്ഞ പപ്പായ കാണുന്നവർക്ക് കൗതുകമാവുകയാണ്. എത്രയോ തരം പപ്പായകൾ നമ്മൾ കണ്ടിരിക്കുന്നു. ഇപ്പോഴിതാ മഞ്ഞ നിറമുള്ള പപ്പായയും എത്തിക്കഴിഞ്ഞു. ചീമേനി കാങ്കോൽ റോഡരികിലാണ് മഞ്ഞ പപ്പായ നിറയെ കായകളുമായി കണ്ണിനുത്സവമായി നിൽക്കുന്നത്. ഇത് കണ്ടാൽ ആരും കുറച്ചുനേരം ഇവിടെ ചിലവഴിക്കാതിരിക്കില്ല. തോട്ടുപാളിയിലെ മേരിമാത നേഴ്സറിക്കാരുടേതാണ് ഈ പപ്പായ മരം. വിദേശ ഇനമാണ് ഈ മഞ്ഞ പപ്പായ. ഇന്ത്യൻ പപ്പായയാണ്. നമ്മുടെ നാട്ടിൽ വേറെ എവിടെയും ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ ഇതിന്റെ തൈകൾ ഇപ്പം ഉണ്ടായി വരുന്നുണ്ട്. ഒരു 50 രൂപയാണ് നില. ഭക്ഷണ സാമഗ്രികളിൽ ജനിതകമാറ്റം വരുത്തിയപ്പോഴാണ് ഇന്ത്യ കാർഷിക രംഗത്ത് മുന്നേറിയത്.
ഇനിയും ഈ രംഗത്ത് നമ്മൾ ഏറെ മുന്നേറേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സ്റ്റഡി സെന്ററിന്റെ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സ്മാരക നാട്യരത്ന പുരസ്കാരം ഐ ബി സതീഷ് എം എൽ എയിൽ നിന്നും കലാമണ്ഡലം കവിത ജയരാജ് ഏറ്റുവാങ്ങി. തിരുവനന്തപുരത്ത് ഭാരത് ഭവനിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ രാജശ്രീ എം എസ് പ്രശസ്തി പത്രം നൽകി. നൂറുൽ ഇസ്ലാം സർവകലാശാല വൈസ് ചാൻസലർ ഫൈസൽ ഖാൻ, സ്റ്റഡി സെന്റർ ഡയറക്ടർ പൂവച്ചാൽ സുധീർ, അഡ്വക്കേറ്റ് എസ് ജലീൽ മുഹമ്മദ്, കുളനട ജി രഘുനാഥ്, സി ആർ ഉദയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് ഐ സാജു അധ്യക്ഷത വഹിച്ചു. വർഷങ്ങളായി ചെറുകുന്ന കണ്ണപുരം പ്രദേശത്തെ നിരവധി കുട്ടികൾക്ക് കലാമണ്ഡലം കവിതാ ജയരാജ് നൃത്തപരിശീലനം നൽകി വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.